കോട്ടയം ഇടുക്കി ജില്ലകളിൽ ജെ ഡിയുവിൽ നിന്ന് കൂട്ടരാജി. ഇടുക്കിയിൽ ജെ ഡിയു ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ട അംഗങ്ങൾ സി പി ഐയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അതേസമയം കോട്ടയം ജില്ലയിലെ 500 പ്രവർത്തകർ ജെ ഡി എസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. നേതൃത്വാൽപര്യം മാത്രം സംരക്ഷിക്കുന്നതാണ് പ്രവർത്തകരുടെ ആക്ഷേപം. വ്യക്തി താൽപര്യങ്ങൾക്ക് അധിഷ്ഠിതമായി ഏകാധിപത്യ രീതി നടപ്പാക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് പ്രവർത്തകർ കൂട്ടമായി ജെ ഡി യു വിട്ടുപോകുന്നത്. കണ്ണൂർ കോഴിക്കോട് ജില്ലാ കമ്മിറ്റികളൊഴികെ 12 ജില്ലാ കമ്മിറ്റികളും മുന്നണി മാറ്റം അനിവാര്യമെന്ന അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നു. പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ തുടരുന്നതെന്നാണ് അണികളുടെ പ്രധാന വിമർശനം. നിയമസഭാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ മുന്നണിയിൽ പിന്തള്ളപ്പെട്ടുവെന്നും സീറ്റ് വിഭജനത്തിലടക്കം അവഗണിക്കപ്പെട്ടതായും പ്രവർത്തകർ കരുതുന്നു. മുന്നണി മാറ്റം അനിവാര്യമെന്ന ഘട്ടത്തിലും പുനർചിന്തനത്തിന് നേതൃത്വം തയ്യാറാകാത്തതോടെയാണ് കൂട്ടരാജിയെന്ന് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കോയ അമ്പാട്ട് പറയുന്നു. ഞങ്ങളെ പോലുള്ള സോഷ്യലിസ്റ്റുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു നയമല്ല കോൺഗ്രസിന്റേത്, യു ഡി എഫിന്റേത്. ജനതാ യുണൈറ്റഡിന്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റി ഒന്നടങ്കം പിരിച്ചുവിട്ടുകൊണ്ട് രാജിവെച്ച് എൽ ഡി എഫുമായി ചേരാൻ തീരുമാനിക്കുന്നത്, സി പി ഐ എമ്മിലേക്ക് പോകാനാണ് തീരുമാനം. ഇടുക്കിയിൽ 100+ പ്രവർത്തകരാണ് ജെ ഡി യു വിട്ട് സി പി ഐ എമ്മിനോട് സഹകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കോട്ടയത്ത് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രാജീവ് നെല്ലിക്കുന്നേലിന്റെ നേതൃത്വത്തിൽ 500+ പ്രവർത്തകർ ജനതാദൾ സെക്യുലറിനൊപ്പം നിൽക്കാൻ തീരുമാനിച്ചു. കഴിഞ്ഞ മാസം ജെ ഡി യു സംസ്ഥാന ഘടകത്തിലും കൂട്ടരാജി നടന്നിരുന്നു. യുവജനതാദളിലും കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്. യു ഡി എഫിന്റെ മദ്യനയത്തിൽ കുറ്റസമ്മതവുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മദ്യനയം യു ഡി എഫിന് ഗുണം ചെയ്തില്ല, എന്നാൽ ഇതിൽ തിരുത്തൽ ആലോചിക്കേണ്ടത് പാർട്ടിയാണ്. പാർട്ടി ഫോറത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കുമെന്നും ചെന്നിത്തല ഒരു വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. മദ്യനയത്തിൽ യു ഡി എഫിനുള്ളിൽ വലിയ വിവാദങ്ങൾക്കും തർക്കങ്ങൾക്കും വഴിവെക്കുന്നതാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ തുറന്നുപറച്ചിൽ. മദ്യനയം വേണ്ട രീതിയിൽ ജനം സ്വീകരിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ മദ്യനയം ഗുണം ചെയ്തില്ല എന്നത് യാഥാർത്ഥ്യമാണെന്ന് ചെന്നിത്തല വ്യക്തമാക്കി. ഒരു വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ചെന്നിത്തലയുടെ കുറ്റസമ്മതം. ഈ സാഹചര്യത്തിൽ മദ്യനയത്തെപ്പറ്റി പുനരാലോചന നടത്തേണ്ടേ എന്ന ചോദ്യത്തിന് അതെല്ലാം പാർട്ടി ആലോചിക്കേണ്ട കാര്യമാണ് എന്നതായിരുന്നു മറുപടി. ഏതായാലും മദ്യനയത്തെപ്പറ്റി പാർട്ടി ചർച്ച ചെയ്യുമ്പോൾ തന്റെ നിലപാട് പാർട്ടി ഫോറത്തിൽ വ്യക്തമാക്കുമെന്നും ചെന്നിത്തല പറയുന്നു. മദ്യത്തിന്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് നയം. എന്നാൽ നയം കുറച്ചുപേരെ സ്വാധീനിച്ചപ്പോൾ പൂർണ്ണമായും ഗുണം കിട്ടിയില്ല എന്നതാണ് വിലയിരുത്തൽ. മദ്യനയം യു ഡി എഫിന് അനുകൂല വോട്ടായി മാറിയില്ല എന്നതാണ് യാഥാർത്ഥ്യമെന്നും ചെന്നിത്തല തുറന്നു പറയുന്നു. കെ എം മാണി യു ഡി എഫിൽ നിന്ന് പോയതിൽ ക്ഷീണമില്ലെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. മാണിയെ തിരിച്ചു വിളിക്കാനില്ലെന്നും താനതിൽ പ്രതിയല്ലെന്നും ചെന്നിത്തല പറഞ്ഞു. ആദ്യം യു ഡി എഫ് വിട്ടുപോയതിന്റെ കാരണം മാണി പറയട്ടെയെന്നും അഭിമുഖത്തിൽ ചെന്നിത്തല പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാർ നയം സംബന്ധിച്ച ചെന്നിത്തലയുടെ ലേഖനത്തോട് പ്രതികരണത്തിന് ഇപ്പോൾ പ്രസക്തിയില്ലെന്ന് കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരൻ. ചെന്നിത്തല എന്താണ് ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹവുമായി ചർച്ച ചെയ്യുമെന്നും സുധീരൻ വ്യക്തമാക്കി. അതേസമയം ചെന്നിത്തലയുടെ അഭിപ്രായം തള്ളി ലീഗ് രംഗത്തെത്തി. ബാർ നയത്തിൽ ചെന്നിത്തലയുടെ അഭിപ്രായം ശരിയല്ലെന്ന് കെ പി മജീദ് പ്രതികരിച്ചു. ഇപ്പോൾ ഈ വാരികയിൽ വന്ന കാര്യത്തെക്കുറിച്ചൊരു പ്രത്യേകമായ പ്രതികരണത്തിന് ഇപ്പോൾ പ്രസക്തി കാണുന്നില്ല. പാർട്ടിയുടെ നിലപാട് വളരെ വ്യക്തമാണ്, നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ആവർത്തിച്ച് വ്യക്തമാക്കേണ്ട പ്രത്യേകമായ ഒരു സാഹചര്യം ഇപ്പോഴില്ല. ഏതായാലും പ്രതിപക്ഷ നേതാവിൻ്റേതായി ഇപ്പോൾ വാരികയിൽ വന്നിട്ടുള്ള കാര്യവുമായി അദ്ദേഹവുമായി വിശദമായി ചർച്ച നടത്തും. കാര്യങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കാതെ എടുത്തു ചാടി ഏതെങ്കിലും ഒരു അഭിപ്രായ പ്രകടനത്തിന് ഇപ്പോൾ പോകേണ്ട കാര്യമില്ല. അതേ അഭിപ്രായം ഞങ്ങൾക്കില്ല, മുസ്ലിം ലീഗ് പാർട്ടിക്കില്ല. ഒരു മദ്യനയം കൊണ്ടാണ് ഒരു തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പുണ്ടായത് എന്നൊരു അഭിപ്രായം ഞങ്ങൾക്കില്ല. ഞങ്ങളങ്ങനെ വിലയിരുത്തിയിട്ടില്ല. ഞങ്ങളെടുത്ത നിലപാടിലാണ് ഞങ്ങളിപ്പോൾ തുടരുന്നത്. യു ഡി എഫ് ഗവൺമെന്റ് യു ഡി എഫ് കമ്മിറ്റി കൂടി എടുത്തൊരു മദ്യനയമുണ്ട്. ആ മദ്യനയത്തിന്റെ കൂടെയാണ് മുസ്ലിം ലീഗ് പാർട്ടി ഉള്ളത്. അതിൽ യാതൊരു ഭേദഗതിയും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതിന്റെ ഭേദഗതി സംബന്ധിച്ച് വീണ്ടും ഡിസ്കഷൻ വന്നിട്ടില്ല, വരുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. മദ്യനയത്തിൽ കോൺഗ്രസ് നയം എന്തെന്ന് വ്യക്തമാക്കണമെന്ന് എക്സൈസ് മന്ത്രി ടി പി രാമകൃഷ്ണൻ. പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായമാണോ പാർട്ടിക്കുമുള്ളതെന്ന് വ്യക്തമാക്കണമെന്നും എക്സൈസ് മന്ത്രി. ബിവറേജസിലെ ക്യൂ ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ആരുടെ നിലപാടാണ്? സി രമേശിന്റെ തല പറയുന്ന നിലപാട് ആരുടേതാണ്? കോൺഗ്രസിന്റെ നിലപാടാണോ യു ഡി എഫിന്റെ നിലപാടാണോ? അത് അദ്ദേഹമാണ് വ്യക്തമാക്കേണ്ടത്. കടകംപള്ളി ഭൂമി തട്ടിപ്പ് കേസിൽ സിബിഐയുടെ മലക്കം മറിച്ചിൽ വെളിപ്പെടുത്തുന്ന കത്ത് പീപ്പിൾ പുറത്തുവിട്ടു. സലീം രാജിനെതിരെ ക്രിമിനൽ ഗൂഢാലോചന, ഭീഷണിപ്പെടുത്തൽ ഉൾപ്പെടെ വിവിധ വകുപ്പുകൾ ചുമത്തുമെന്ന് കാട്ടി സിബിഐ ഡിജിപിക്കും ആഭ്യന്തര വകുപ്പിനും കത്ത് നൽകിയിരുന്നു. എന്നാൽ ഇതിനുശേഷം സലീം രാജിനെ കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കാൻ സിബിഐ തീരുമാനിക്കുകയായിരുന്നു. അന്വേഷണം പൂർത്തിയാക്കി തിരുവനന്തപുരം സിബിഐ കോടതിയിൽ നൽകിയ ആദ്യ കുറ്റപത്രത്തിൽ സലീം രാജിന്റെ പേര് ഉൾപ്പെടുത്തിയിരുന്നില്ല. ഈ കുറ്റപത്രം കോടതി മടക്കിയതിനെ തുടർന്ന് സിബിഐ രണ്ടാമത് നൽകിയ കുറ്റപത്രത്തിലും സലീം രാജിന്റെ പേരുണ്ടായിരുന്നില്ല. എന്നാൽ
വിവിധ വകുപ്പുകൾ പ്രകാരം സലിം രാജിന് മേൽ കുറ്റം ചുമത്താൻ തീരുമാനിച്ചതായി CBI ആഭ്യന്തര വകുപ്പിനെ നേരത്തെ അറിയിച്ചിരുന്നു. പ്രോസിക്യൂഷൻ അനുമതി തേടി ആഭ്യന്തര വകുപ്പിന് അയച്ച കത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ക്രിമിനൽ ഗൂഢാലോചന IPC 120B വ്യാജരേഖ ചമയ്ക്കലും അതുപയോഗിച്ച് തട്ടിപ്പ് നടത്തലും IPC 465, 468, 471 ഭീഷണിപ്പെടുത്തൽ IPC 506 വഞ്ചന IPC 420 എന്നിവ കൂടാതെ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകളും ചുമത്തുമെന്ന് CBI ഈ കത്തിൽ പറഞ്ഞു. CBIയുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ DGP ആഭ്യന്തര സെക്രട്ടറിക്ക് അയച്ച കത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുമുണ്ട്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഗൺമാനായിരുന്ന സലിം രാജിനു മേൽ കുറ്റം ചുമത്താൻ അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിൽ CBI തീരുമാനിച്ചിരുന്നുവെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇത്രയും ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തേണ്ടയാൾ എങ്ങനെ കുറ്റപത്രത്തിൽ നിന്നൊഴിവായി എന്നത് ദുരൂഹമായി തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. നേത്രാവതി എക്സ്പ്രസിന്റെ ബോഗിക്ക് കായംകുളത്ത് വെച്ച് തീ കൊളുത്തി. സംഭവം ആസൂത്രിതമെന്ന് സംശയം. തമിഴ്നാട് വെല്ലൂർ സ്വദേശി പോലീസിന്റെ പിടിയിൽ. രാവിലെ 9:50 തിരുവനന്തപുരത്ത് നിന്നും യാത്ര തിരിച്ച നേത്രാവതി എക്സ്പ്രസിലാണ് തീപിടിപ്പിക്കാൻ ശ്രമം നടന്നത്. ട്രെയിൻ കായംകുളം സ്റ്റേഷൻ വിടുന്നതിന് തൊട്ടു മുൻപാണ് ബാത്റൂമിന് സമീപം തമിഴ്നാട് സ്വദേശി മണ്ണെണ്ണയും പെട്രോളും ഉപയോഗിച്ച് തീപിടിപ്പിക്കാൻ ശ്രമിച്ചത്. ഇതേ തുടർന്ന് ശരീരത്തിന് 40% പൊള്ളലേറ്റ വെല്ലൂർ സ്വദേശി നിവാസ് എന്ന 24-കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാളെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മാനസിക വിഭ്രാന്തിയുള്ള വ്യക്തിയാണ് നിവാസ് എന്ന് പോലീസ് പറയുന്നു. കഴിഞ്ഞ 3 ദിവസം മുൻപാണ് ഇയാൾ വെല്ലൂരിൽ നിന്നും പോയത്. ജില്ലാ പോലീസ് മേധാവി അക്ബറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. തീപിടിച്ച ബോഗി മാറ്റി നേത്രാവതി 2:15 യാത്ര തുടർന്നു. ട്രെയിൻ കായംകുളത്ത് നിന്ന് വിട്ടതിനു ശേഷമായിരുന്നു അപകടം സംഭവിച്ചതെങ്കിൽ വൻ ദുരന്തമുണ്ടാകാൻ സാധ്യതയുള്ളതായി റെയിൽവേ അധികാരികൾ പറയുന്നു. ഇത്രയധികം സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിട്ടും മണ്ണെണ്ണയും പെട്രോളുമായി യാത്രക്കാരൻ എങ്ങനെ ട്രെയിനിനുള്ളിൽ കയറി എന്നത് സംബന്ധിച്ചുള്ള ചോദ്യവും അവശേഷിക്കുന്നു. റെയിൽവേയുടെ ഉന്നതാധികാരികൾ സംഭവസ്ഥലം സന്ദർശിക്കും. റെയിൽവേ ആക്ട് പ്രകാരം ഇയാൾക്കെതിരെ കേസെടുത്തതായും പോലീസ് പറഞ്ഞു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നിവാസിനെ പിന്നീട് പോലീസിന് കൈമാറും. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. സംസ്ഥാനത്തെ ATMകളെല്ലാം നിരീക്ഷിക്കാൻ DGPയുടെ നിർദ്ദേശം. ഹൈവേ പോലീസിനാണ് DGP നിർദ്ദേശം നൽകിയത്. രാവിലെ 6 മുതൽ വൈകിട്ട് 9 മണി വരെയായിരിക്കും പ്രത്യേക നിരീക്ഷണം ഉണ്ടാവുക. കാവൽക്കാരുണ്ടെന്ന് പോലീസ് ഉറപ്പുവരുത്തണം. ദുരൂഹ സാഹചര്യത്തിൽ കാണുന്നവരെ നിരീക്ഷിക്കാനും നിർദ്ദേശം. കേരളത്തിൽ നടക്കുന്ന ATM തട്ടിപ്പുകളുടെ പശ്ചാത്തലത്തിലാണ് DGPയുടെ ഉത്തരവ്. പോലീസ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന സിംഗിൾ ബെഞ്ച് വിധി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവച്ചു. അസോസിയേഷൻ ഭാരവാഹികളുടെ അപ്പീൽ തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവ്. കോടതി ഉത്തരവ് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കി. പോലീസ് അസോസിയേഷൻ ഭരണഘടനാ പ്രകാരം എല്ലാ വർഷവും ജൂലൈയിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ചട്ടം. കഴിഞ്ഞ വർഷം ജൂലൈയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു വർഷക്കാലത്തേക്കാണ് ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. ജൂലൈ 31 തെരഞ്ഞെടുപ്പ്. എന്നാൽ ഭരണസമിതിയുടെ കാലാവധി 2 വർഷത്തേക്ക് എന്ന രീതിയിൽ ബൈലോ ഭേദഗതി ചെയ്തുകൊണ്ട് മുൻ സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. ഇത് ക്രമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി അസോസിയേഷൻ മുൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ചന്ദ്രശേഖരൻ നായർ DGPക്ക് പരാതി നൽകി. ബൈലോ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യം നൽകേണ്ടതില്ല എന്ന് സർക്കാർ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ DGP തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ പുറത്തിറക്കിയിരുന്നു. ഇതിനെ ചോദ്യം ചെയ്ത് നിലവിലെ അസോസിയേഷൻ ഭാരവാഹികൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചു. അസോസിയേഷൻ്റെ ഹർജി തള്ളിയ സിംഗിൾ ബെഞ്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ ഉത്തരവിട്ടു. ഇതിനെതിരെ ഭാരവാഹികൾ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു. എന്നാൽ സിംഗിൾ ബെഞ്ച് വിധി ഡിവിഷൻ ബെഞ്ച് ശരിവയ്ക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തിരക്കഥാകൃത്ത് TA റസാഖിന് സാംസ്കാരിക ലോകത്തിന്റെ യാത്രാമൊഴി. മലപ്പുറം കൊണ്ടോട്ടി തുറക്കൽ ജുമാ മസ്ജിദിൽ ഔദ്യോഗിക ബഹുമതികളോടെ മൃതദേഹം സംസ്കരിച്ചു. മോയിൻകുട്ടി വൈദ്യർ സ്മാരകത്തിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. പുലർച്ചെ 2 മണിയോടെയാണ് TA റസാഖിന്റെ മൃതദേഹം കൊണ്ടോട്ടി തുറക്കലിലെ വസതിയിലെത്തിച്ചത്. 8 മണിവരെ വീട്ടിൽ പൊതുദർശനം. തുടർന്ന് 11 മണിവരെ കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യർ സ്മാരക ഹാളിലും. സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും റസാഖിന്റെ സിനിമാ സുഹൃത്തുക്കളും ബന്ധുക്കളും ഇവിടെയെത്തി അന്ത്യോപചാരമർപ്പിച്ചു. പാണക്കാട് മുനവ്വറലി ശിഹാബ് തങ്ങൾ പ്രാർത്ഥന നടത്തി. തുടർന്ന് തുറക്കൽ ജുമാ മസ്ജിദിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു പ്രിയപ്പെട്ട എഴുത്തുകാരന് യാത്രാമൊഴി നൽകിയത്. പ്രിയ സുഹൃത്തുക്കൾ കമലും സിബിമലയിലും കബറിടം വരെ റസാഖിന് അനുഗമിച്ചു. ജന്മനാട് അർഹിച്ച യാത്രയയപ്പാണ് റസാഖിന് നൽകിയത്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. അന്തർ സംസ്ഥാന നദീജല കരാറുകൾ പുനരവലോകനം ചെയ്യുന്നതിനുള്ള ചർച്ചകൾ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അയൽ സംസ്ഥാനങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കാനാണ് LDF സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പാലക്കാട് ചിറ്റൂരിൽ LDF നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
എം എൽ എ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളിൽ അന്തർ സംസ്ഥാന നദീജല കരാറുകളുടെ പുനരവലോകനം, അത് ഒരു പ്രധാന പ്രശ്നം തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമുക്ക് ഫലപ്രദമായ രീതിയിൽ നടത്തേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ശരിയാണ്. അത് വെച്ചുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ അക്കാര്യത്തിൽ ഇടപെടാൻ തയ്യാറാകും. അയൽ സംസ്ഥാനവുമായി നല്ല രീതിയിൽ ബന്ധം സ്ഥാപിക്കുക എന്നത് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഊന്നൽ നൽകുന്നത്. അതിൻ്റെ ഭാഗമായുള്ള ചർച്ചയിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുക തന്നെ ചെയ്യും. അടുത്തയാഴ്ച പാകിസ്ഥാനിൽ നടക്കാനിരിക്കുന്ന സാർക്ക് ധനമന്ത്രിമാരുടെ ഉച്ചകോടിയിൽ കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി പങ്കെടുക്കില്ല. കശ്മീർ പ്രശ്നം ആളിക്കത്തിക്കാൻ പാകിസ്ഥാൻ നടത്തുന്ന ശ്രമങ്ങളിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം. നേരത്തെ സാർക്ക് ഉച്ചകോടിയിൽ പങ്കെടുത്ത ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിനോട് പാക് ഭരണകൂടം മോശപ്പെട്ട രീതിയിൽ പെരുമാറിയതായി ആക്ഷേപം ഉയർന്നിരുന്നു. അതേസമയം പാകിസ്ഥാൻ കശ്മീരിലേക്ക് സൈന്യത്തെ അയക്കണമെന്ന് ജമാത്ത് ദവ നേതാവ് ഹാഫിസ് സയ്യിദ് ആവശ്യപ്പെട്ടു. തിരികെ വാർത്തയിലേക്ക്. ഗുജറാത്തിലെ ഉനയിലുണ്ടായ ദളിത് പ്രക്ഷോഭം രാജ്യവ്യാപകമായി ശക്തമാക്കാൻ ദളിത് സംഘടനകൾ തീരുമാനിച്ചു. ഓരോ കുടുംബത്തിനും 5 ഏക്കർ ഭൂമി ഒരു മാസത്തിനകം സർക്കാർ നൽകണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. ഗോസംരക്ഷകരുടെ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിലാണ് കൃഷി ചെയ്ത് ജീവിക്കാൻ 5 ഏക്കർ സ്ഥലം പശുത്തൂൽ തുകൽ നിർമ്മാണം നടത്തിയിരുന്ന ഇവർ ആവശ്യപ്പെടുന്നത്. ചത്തപശുവിന്റെ തോലുരിഞ്ഞ 4 ദളിത് യുവാക്കളെ ഗോസംരക്ഷക പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട പ്രക്ഷോഭം രാജ്യവ്യാപകമായി ശക്തിപ്പെടുകയാണ്. സ്വാതന്ത്ര്യദിനത്തിൽ ഗുജറാത്തിലെ ഉനയിൽ ദളിതർക്ക് നേരെയുള്ള ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ആയിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടിയിരുന്നു. ചത്തപശുവിന്റെ തോലുരിക്കാനും തോട്ടിപ്പണി ചെയ്യാനും ഇനി തങ്ങളില്ലെന്നും പ്രഖ്യാപിച്ചിരുന്നു. ഗോസംരക്ഷകരുടെ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ പശുത്തോൽ കൊണ്ടുള്ള തുകൽ ജോലി ഉപേക്ഷിച്ച് കൃഷിയിലേക്ക് ശ്രദ്ധ തിരിക്കാനും ഇവർ തീരുമാനിച്ചു. ഇതിനാൽ ഓരോ കുടുംബത്തിനും 5 ഏക്കർ കൃഷിഭൂമി വീതം സർക്കാർ നൽകണമെന്ന് ദളിത് അത്യാചാർ സമരസമിതി ആവശ്യപ്പെട്ടു. ഒരു മാസത്തിനകം സ്ഥലം നൽകിയില്ലെങ്കിൽ രാജ്യത്തെ റെയിൽവേ പാളങ്ങൾ ഉപരോധിച്ച് ജയിൽ നിരക്കൽ സമരരീതി സ്വീകരിക്കുമെന്നും ദളിത് സമരസമിതി വ്യക്തമാക്കി. സ്വാതന്ത്ര്യദിനത്തിൽ ഗോസംരക്ഷകരുടെ ആക്രമണങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച സമരസമിതിയുടെ നേർക്ക് സംഘപരിവാർ സംഘാടകർ ആക്രമണം നടത്തി. പിന്നീട് സമരക്കാർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചതിനെ തുടർന്ന് സംരക്ഷണം ഒരുക്കാൻ പോലീസ് തയ്യാറായതോടെയാണ് ഇവർ ഗ്രാമങ്ങളിലേക്ക് തിരിച്ചത്. ന്യൂസ് ബ്യൂറോ ദില്ലി. ജമ്മുകശ്മീരിൽ പ്രതിഷേധക്കാർക്ക് നേരെ സുരക്ഷാസേന നടത്തിയ വെടിവെപ്പിൽ 5 പേർ കൊല്ലപ്പെട്ടു. ഇതോടെ ജമ്മുകശ്മീർ സംഘർഷത്തിൽ മരിച്ചവരുടെ എണ്ണം 65. നിലവിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാനായി ദില്ലിയിൽ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. ബുദ്ഗാം ജില്ലയിലെ മഗാമിൽ പ്രതിഷേധക്കാരും സുരക്ഷാസേനയും തമ്മിലുണ്ടായ സംഘർഷത്തിലാണ് 5 പേർ മരിച്ചത്. CRPFന്റെ വാഹനത്തിന് നേരെ കല്ലെറിഞ്ഞ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ വെടിവെക്കുകയായിരുന്നു. വെടിവെപ്പിൽ 5 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇന്നലെ രാത്രി ശ്രീനഗറിലുണ്ടായ പോലീസ് വെടിവെപ്പിലും ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. 2 പോലീസുകാർ ഉൾപ്പെടെ 65 പേരാണ് ഇതുവരെ കാശ്മീർ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത്. ശ്രീനഗർ ഉൾപ്പെടെ പല മേഖലകളിലും കർഫ്യൂ ഇപ്പോഴും തുടരുകയാണ്. അതിനിടെ കാശ്മീരിലെ നിലവിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാനായി ദില്ലിയിൽ ഉന്നതതല യോഗം ചേർന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, ആഭ്യന്തര സെക്രട്ടറി രാജീവ് മെഹർഷി, ഇന്റലിജൻസ് ഡയറക്ടർ എന്നിവർ പങ്കെടുത്തു. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചർച്ചയുൾപ്പെടെ എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും അതിനുള്ള നടപടികൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ ദില്ലി. കർക്കിടകം വിട പറയുന്നതോടെ ഉത്തര മലബാറിലെ കർക്കിട തെയ്യക്കോലങ്ങളുടെ കാലം കൂടിയാണ് അവസാനിക്കുന്നത്. ഒരു കാലത്ത് വർദ്ധിയുടെയും രോഗത്തിന്റെയും മരണത്തിന്റെയും കാലമായിരുന്ന കർക്കിടകത്തിൽ അവ ഇല്ലാതാക്കാനുള്ള ഈ തെയ്യക്കോല സങ്കല്പത്തിനപ്പുറം കെട്ടിയാടുന്നവരുടെ പട്ടിണി ഇല്ലാതാവുമെന്ന യാഥാർത്ഥ്യം കൂടി ഉണ്ടായിരുന്നു. ഇന്ന് ഈ തെയ്യക്കോലങ്ങൾ അത്യപൂർവമായ കാഴ്ചയാണ്. കർക്കിടകത്തിലെ വിട മഴക്കെടുതികളും ദുരിതങ്ങളും നിറഞ്ഞ പഞ്ഞമാസത്തിൽ നിന്നും കരകയറാൻ തെയ്യങ്ങളുടെ കേന്ദ്രമായ ഉത്തരമലബാറിൽ ആടിയും വേടനും തുടങ്ങി കെട്ടിയാടുന്ന കർക്കിടക തെയ്യക്കോലങ്ങളോടും ഇതോടെ വിട പറയുകയാണ്. കർക്കിടകത്തിന്റെ അവസാന നാളുകളിലെത്തുന്ന പുറങ്കാലൻ ഗുളികനാണ് കാലദൈവം എന്ന പേരിൽ പഴയങ്ങാടി ഭാഗങ്ങളിൽ അറിയപ്പെടുന്നത്. അതിബുദ്ധിമാനും അൽപായുസുമായ മാർക്കണ്ഡേയൻ കാലനിൽ നിന്നും രക്ഷ നേടാൻ ശിവനെ പ്രാർത്ഥിക്കുകയും തുടർന്ന് ശിവനാൽ കാലനെ വധിക്കപ്പെടുകയും കാലനില്ലാത്ത കാലം ശിവൻ പെരുവിരൽ നിന്നും കാലനെ വീണ്ടും സൃഷ്ടിക്കുകയും ചെയ്തു എന്നാണ് സങ്കല്പം. കർക്കിടകത്തിൽ മരണഭയവും വറുതിയും ചേട്ടകളെയും മാറ്റി ചിങ്ങമാസത്തിലെ ഐശ്വര്യത്തിന്റെ വരവിനാണ് കാലദൈവം വീടുകളിലെത്തുന്നതെന്നാണ് വിശ്വാസം. ആദിവ്യാധികൾ ഇതെല്ലാം ഒഴിയാൻ വേണ്ടിയിട്ട് കെട്ടിയടിക്കുന്നതാണ്. പുറംകാലം ഗുളികനൊന്നും കെട്ടിയടിക്കാത്തതുകൊണ്ട് തെരുവിലുണ്ടാവുക കാര്യമായിട്ട്. വണ്ണാൻ, മലയൻ, കോപ്പാളൻ, മാവിലൻ തുടങ്ങിയ വിഭാഗങ്ങൾ കെട്ടിയാടുന്ന ഇത്തരം തെയ്യം കോലങ്ങൾ
ഇപ്പോൾ ഉത്തര മലബാറിലെ അത്യപൂർവ കാഴ്ച മാത്രമായി മാറുകയാണ്. പി വി ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.